വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ്. കെ സി എസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോം ഫസ്റ്റ് സെമസ്റ്റർ എസ് ഡി ഇ സ്റ്റുഡൻസിൻ്റെ എക്സാം രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ഞാൻ അതിൻ്റെ ഡേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. എക്സാം സെൻറ്റർ നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു പ്രാവശ്യം നിങ്ങൾ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം സെൻറ്ററിലായിരിക്കും നിങ്ങൾക്ക് 4 സെമസ്റ്ററും എക്സാംസ് വരാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ കൊടുത്ത സെൻറ്റർ കിട്ടുക. അപ്പോൾ അവസാനത്തേക്കൊക്കെ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ നിങ്ങൾ കൊടുത്ത സെൻറ്ററിൽ അലോട്ട് ചെയ്ത് അതിൽ ചിലപ്പോൾ ഇരിക്കാൻ ഇനി സ്ഥലം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന അതനുസരിച്ചിട്ടായിരിക്കും ആദ്യം ചെയ്യുന്നവർക്ക് ആദ്യം അവിടെ അലോട്ട്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് എസ് ഡി എ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ. ഇതാണ് വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എം കോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും എപ്പോഴും പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്ററിലെ 5 പേപ്പേഴ്സിലെ 3 പേപ്പേഴ്സ് ക്യൂ ടി അക്കൗണ്ടിങ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇത് 3 ഇപ്പോൾ അവൈലബിൾ ആണ്. ബാക്കി 2 പേപ്പേഴ്സ് നമ്മൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും പറ്റും. സോ നമ്മുടെ അവിടെ പഠിച്ച് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടില്ല, അല്ലേ, എങ്ങനെ പഠിക്കണം, എന്ത് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാണ്ട് ഒരുപാട് കുട്ടികളുണ്ട്. സോ ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സപ്പോർട്ട് നമ്മുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. സോ ഇതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടിലും തന്നിട്ടുണ്ട്. വിദൂര വിദ്യാഭ്യാസ വിഭാഗം 1 സെമസ്റ്റർ CBCSS റെഗുലർ ബിരുദ ബിരുദാനന്തര പരീക്ഷ നവംബർ 2023 2023 പ്രവേശനത്തിന് മാത്രം. ഇപ്പോഴത്തെ ആദ്യത്തെ പോയിൻ്റ്, 2023 അഡ്മിഷൻ വിദ്യാർത്ഥികൾ പരീക്ഷ രജിസ്ട്രേഷൻ സമയത്ത് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരവരുടെ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കേണ്ടതാണ്. പരീക്ഷാർത്ഥികൾ എത്രയും നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും അനുവദനീയമായ സീറ്റുകളുടെയും വിഷയങ്ങളുടെയും എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവണ്ടോ, ഓരോന്നിലും ഇത്ര ഏരിയ സ്ഥലം ഉണ്ടാവുള്ളൂ. സൗകര്യപ്രദമായ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ ലഭ്യത ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം എന്ന ക്രമത്തിലായിരിക്കും, ആദ്യം വരുന്നവർക്കായിരിക്കും ആദ്യം. ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിശ്ചയിക്കപ്പെട്ട സീറ്റുകളിലേക്ക് രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ലിസ്റ്റിൽ വരുന്ന മറ്റേതെങ്കിലും പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു പരീക്ഷാ കേന്ദ്രം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ കൊടുത്തു, ബട്ട് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, തിരഞ്ഞെടുക്കേണ്ടതാണ്. പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നത് അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം. 1 സെമസ്റ്റർ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുന്ന പരീക്ഷാ കേന്ദ്രം തന്നെയായിരിക്കും പ്രോഗ്രാം പൂർത്തിയാക്കുന്നത് വരെ എല്ലാ സെമസ്റ്ററുകളിലും ആ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ പരീക്ഷാ കേന്ദ്രം. ഒരു പ്രാവശ്യം നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇത് തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ എക്സാമിനും. ഏതെങ്കിലും ഒരു സെൻറ്റർ തിരഞ്ഞെടുത്ത കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ സമീപത്തെ ലഭ്യമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക് പ്രസ്തുത വിദ്യാർത്ഥികളെ മാറ്റുവാൻ സർവകലാശാലയ്ക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു, അവിടെ സ്ഥലമില്ല, മറ്റൊരു കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവാണെങ്കിൽ മറ്റൊരു സെൻറ്ററിലേക്ക് അവർ മാറ്റും. അതിന് യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. താമസ സ്ഥലം മാറ്റുന്നതൊഴികെ മറ്റൊരു സാഹചര്യത്തിലും പരീക്ഷാ കേന്ദ്രം മാറ്റുവാൻ അനുവദിക്കുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് എക്സാം സെൻറ്റർ പിന്നെ മാറ്റാൻ റിക്വസ്റ്റ് കൊടുത്താൽ നടക്കുന്ന കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടാൻ സാധ്യത വരിക.
ഇതിന് അതുമാത്രമല്ല പഠനവും ആരംഭിക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ എപ്പോഴും പറയുന്നതാണ് സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ കോൺടാക്ട് ക്ലാസ്സിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. സ്റ്റഡി മെറ്റീരിയലിൽ കട്ട് ഷോർട്ട് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ വരിക. ഫസ്റ്റ് സെമസ്റ്ററിലത്തെ കുട്ടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക, നാല് സബ്ജക്ട്സിന്. ദെൻ ക്യൂട്ടിക്ക് മാത്രം LRPT ബുക്ക് മേടിക്കുക. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്, കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ഫസ്റ്റ് സെമസ്റ്ററിലത്തെ സബ്ജക്ട്സ് ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ദെൻ എന്താണ് പഠനം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. കോൺടാക്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, കാരണം കോൺടാക്ട് ക്ലാസ്സൊക്കെ ഒരു പേപ്പർ 10 മണിക്കൂർ കൊണ്ട് ഓടിച്ച് കവർ ചെയ്യുന്നതായിരിക്കും, മനസ്സിലാവണ്ടോ? അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻ ടൈമിൽ പ്രോപ്പറായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, എല്ലാതും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം, പാസ്സാകണമെങ്കിൽ എന്ത് ചെയ്യണം, പഠനം ആരംഭിക്കുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കുകയും ചെയ്യാം. അപ്പോൾ 5 പേപ്പറും വേണമെങ്കിൽ 5 പേപ്പറും ജോയിൻ ചെയ്യാം. സബ്ജക്ട് വൈസ് ക്ലാസ്സസും നമ്മളവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.